ഹൈടെക് ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്മുടിയിലാണ്. അപ്പോൾ നമ്മുടെ മൺസൂൺ സീസണൊക്കെ സ്റ്റാർട്ടായി. അപ്പോൾ നമ്മൾ പൊന്മുടി കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ രാവിലെ ഏതാണ്ട് ഒരു 8 മണിയായിട്ടുള്ളൂ. അപ്പോൾ 8:30 അവിടെ ഓപ്പൺ ആവുന്നത്. ആദ്യത്തെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിൽക്കുകയാണ്, ടിക്കറ്റൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് ടിക്കറ്റ്, 60 രൂപയാണ്. വണ്ടിക്ക് 20 രൂപ, അതേപോലെ തന്നെ ആളിന് 40 രൂപയാണ്. അപ്പോൾ നമുക്ക് ഇതിലെയാണ് അകത്തോട്ട് പോകാനുള്ളത്. എന്തായാലും 8:30 മാത്രമേ അവിടെ നിന്ന് കയറ്റി വിടുള്ളൂ. ഞാൻ 8 മണിയായി ഇവിടെ വന്നപ്പോൾ. അങ്ങനെയൊക്കെയാണ്. ഇതാണ് എൻ്റെ വണ്ടി, ഈ വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ നേരെ മുകളിലോട്ട് പോവാം. Seen a lot of change, been through a lot of pain. Some things are not the same as they were a year ago. But all will be okay, I move on each and every day. The past is where it stays, way back a year ago. ഗൈസ്, അങ്ങനെ വണ്ടി ഓടിച്ച് ഇപ്പോൾ ഒരു 14-ാമത്തെ എയർപിനിൻ്റെ അവിടെ ഞാൻ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം മുകളിൽ നല്ല കോടയൊക്കെ കാണുമെന്നാണ് തോന്നുന്നത്. അതായാലും വണ്ടി ഓടിച്ച് പോവുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ, വലിയ തിരക്കൊന്നുമില്ല കേട്ടോ, 8:30 ഉള്ളൂ. വലിയ വണ്ടിയൊന്നുമില്ല, 1-2 വണ്ടികൾ മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഇവിടെ ഉള്ള ആൾക്കാരുടെ വണ്ടികൾ മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുകളിലോട്ടുള്ള വ്യൂ ഇവിടെ നിന്ന് കാണിച്ചു തരാം. അടില്ല ഗൈസ്, കോട ഇറങ്ങുന്ന കണ്ടില്ലേ? അപ്പോൾ ഇത് 14-ാമത്തെ എയർപിന്നാണ്. അപ്പോൾ നമ്മളിവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ പോവുകയാണ്. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം ഒരു 61 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ പൊന്മുടിയിലോട്ട്. അവിടെ നിന്ന് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ബസ്, KSRTC ബസ്സെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ബസ്സിൽ വരണവർക്ക് ബസ്സിൽ വരാം, ബൈക്കിൽ വരണവർക്ക് ബൈക്കിൽ വരാം. ബസ്സിൽ വന്നാലും നമ്മൾ ആ സ്വന്തം വണ്ടിയിൽ വന്നാലും ടിക്കറ്റ് എടുക്കണം. അകത്ത് പോകണമെങ്കിൽ 40 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ, നമുക്കിനി ഇവിടെ നേരെ മുകളിലോട്ട് പോവാം. മുകളിലോട്ട് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്, കണ്ടില്ലേ? നമുക്ക് ദൂരമായിട്ട് കോടയൊക്കെ കാണാൻ വേണ്ടി സാധിക്കും, കണ്ട. ഇവിടെ കടകളൊന്നും വലുതായിട്ടൊന്നും ഓപ്പണായിട്ടൊന്നും ഇല്ല. നമ്മളിങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് പോവുകയാണ്, കണ്ടില്ലേ? മുകളിലെ കോട കണ്ടില്ലേ ഗൈസ്? KSRTC ബസ് ലൈറ്റൊക്കെ ഇട്ട് വരുന്നുണ്ട്, കണ്ടില്ലേ? കണ്ടാ ഗൈസ്, നമ്മൾ ആ ബസ് ഇറങ്ങി പോകുന്നുണ്ടോ KSRTC-യിലെ? അപ്പോൾ പൊന്മുടി ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ്. വരാൻ താല്പര്യപ്പെടുന്നവരെല്ലാം ഇപ്പോൾ പൊന്മുടി വന്ന് കാണാൻ പറ്റിയ ഒരു ക്ലൈമറ്റാണ്. നമുക്കെന്തായാലും മുകളിലോട്ട് പോവാം. ഇവിടെ നിന്ന് അടുത്ത 2-ാമത്തെ വളവിലാണ് നമ്മുടെ 2-ാമത്തെ ചെക്ക് പോസ്റ്റ് വരുന്നത്. അവിടെ നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ചിട്ടാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊന്മുടി വരുമ്പോൾ അവിടെ നിന്ന് നമ്മളെ KTDC-യിലേക്ക് റൂമൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്. അവിടുത്തെ വ്യൂ, ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് സൂപ്പറായിട്ടുള്ള വ്യൂ ആണ്, കണ്ടില്ലേ? അത് കാണാൻ വേണ്ടി വന്നതാണ്. നമ്മൾ റീൽസിലൊക്കെ കണ്ട സ്ഥലമില്ലേ ഗൈസ്, അത് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വഴിയാണെന്ന് തോന്നുന്നു ഇറങ്ങി പോകാനുള്ളത്. അത് പക്ഷേ അടച്ചു വെച്ചേക്കാണ്, അങ്ങോട്ട് ഇറങ്ങാൻ പോകുന്ന അറിഞ്ഞൂടെ, ഈ സ്റ്റെപ്പ് ഇറങ്ങിയാണ് പോകാൻ തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം, കണ്ടില്ലേ? ഇത് എനിക്ക് അങ്ങനെ ഓൺലൈൻ വഴിയാണെന്ന് തോന്നുന്നു ടിക്കറ്റ്. ഇത് ഇവിടെ റൂമെല്ലാം ബുക്ക് ചെയ്യുന്നത് നമ്മുടെ KTDC-യിലാണ്. ഇപ്പോൾ റൂം ആവശ്യമുള്ളവരൊക്കെ ഇവിടെ വരുമ്പോൾ ഒരു ദിവസം സ്റ്റേ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ റൂം ബുക്ക് ചെയ്യുക. ഗൈസ്, അങ്ങനെ അവിടുത്തെ സ്റ്റെപ്പ് ഇറങ്ങി ഞങ്ങൾ താഴോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് പോയിട്ട് ഇവിടുത്തെ കാഴ്ച എന്താണെന്ന് നോക്കാം. ഇല്ലേ, എയർടെല്ലാം ടവറൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് ഇങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോവാം. ആൾക്കാരൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. അതായത് നമുക്ക് പോവാം അങ്ങോട്ട്. താഴെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്, വെള്ളത്തിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കാം. ഈ വഴി വഴിയാണ് പോവാനുള്ള. സൂപ്പർ, ഇത് എനിക്ക് മഴ പെയ്യുമ്പോൾ കയറി നിൽക്കാനുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു, അതില്ലേ? ഒരു ചെറിയ ഒരു ഗുഹ പോലെ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ പണ്ടത്തെ രാജാക്കന്മാരെ സംഭവമാണിത്. ഇപ്പോൾ ഗവൺമെൻറ്റൊക്കെ ഏറ്റെടുത്ത് ഇപ്പോൾ KTDC-യാണ് ഇപ്പോൾ നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഈ വഴിയാണ് പോകാം. ഞാൻ റീൽസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, അപ്പോൾ അങ്ങനെ വന്നതാണ്. ഇങ്ങനെ നടന്ന് പോവാം.
കുറേ സ്റ്റെപ്പുണ്ട് കേട്ടോ ഗൈസ്, ഇറങ്ങി പോവാൻ. ഇവിടെ ആരെയും കാണാനില്ല. ആ താഴെ ആൾക്കാർ നിപ്പുണ്ട്, സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ നമ്മൾ റീൽസിലും ഇതിലൊക്കെ കണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ് ഗൈസ്, ആ സ്റ്റെപ്പ്. ഇവിടെ എനിക്ക് തോന്നുന്നത് നല്ല രീതിയിൽ കോടയൊക്കെ ഇറങ്ങുമ്പോൾ അടിപൊളിയായിരിക്കും തോന്നുന്നു, വേണ്ടില്ലേ. ആ ഇതാണ് ആ സ്റ്റെപ്പ്, നമ്മൾ റീൽസിലൊക്കെ കണ്ട ആ സ്റ്റെപ്പ് ഈ സ്റ്റെപ്പാണ്. അപ്പോൾ താഴെ എനിക്ക് തോന്നുന്നു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് തോന്നുന്നു, അവിടെ ആരെയൊക്കെ നിൽക്കുന്നുണ്ട്, സൗണ്ട് കേൾക്കാം. അപ്പോൾ അങ്ങോട്ട് പോയി നമുക്ക് നോക്കാം കേട്ടാ. അതെങ്ങനെ ഉണ്ട്? അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഇവിടെ വന്നൊന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്പോട്ടാണ്, അപ്പോൾ നിങ്ങൾ വന്നൊന്ന് നോക്കുക. കണ്ണില്ല, ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, നോക്കാം. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നമ്മളെ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി നടന്ന് വരുമ്പോൾ നമുക്ക് കാണണ്ട ചെറിയ ഒരു വെള്ളച്ചാട്ടം പോലെയുണ്ട്. അങ്ങോട്ട് പോ. അപ്പോൾ ഇതാണ് സംഭവം, കണ്ടില്ലേ, അരുവി പോലെ വെള്ളം ഒഴുകി വരുന്നുണ്ട് ഗൈസ്. അവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ അട്ട ഉണ്ടല്ലോ ഗൈസ്, മറ്റേ ചോര ഓടിക്കുന്ന അട്ട, മറ്റേ കുള ഇട്ട ആ സാധനം കയറി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അപ്പം ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച, ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ അരുവിയൊക്കെ ഉണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. നമുക്ക് ഇനി നേരെ അങ്ങ് മുകളിലോട്ട് പോവാം. നമുക്ക് ഈ റിസോർട്ടിൻ്റെ അവിടെ നേരെ ഇറങ്ങി നമുക്ക് നേരെ ഹിൽ ടോപ്പിൻ്റെ മണ്ടയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടെ വന്നില്ലെങ്കിൽ അത് മോശമില്ലേ, നമ്മൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഇവിടെ പെർമിഷനൊക്കെ ഉണ്ടോ ചോദിച്ചിട്ട് വേണം വരാൻ. അപ്പോൾ നമുക്കിവിടെ നേരെ മുകളിലോട്ട് പോവാം. ഓക്കെ, ഇത് കുളിക്കാനൊന്നും പറ്റില്ല കേട്ടോ ഗൈസ്, ചെറിയ അരുവിയാണ്. അവിടെ നിന്ന് വെള്ളം വരുന്നു, ഇതിലേ പോകും. അപ്പോൾ ഇവിടെ കോടയൊക്കെ ഇറങ്ങുന്ന ടൈമിന് നല്ല അടിപൊളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കോടയൊന്നുമില്ല, മുകളിൽ നല്ല കോടയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും മുകളിലോട്ട് പോവാം. ആ ഗൈസ്, നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം, കണ്ടില്ലേ, ഫുള്ള് പ്ലാസ്റ്റിക് കുപ്പികളാണ്, അതിലെല്ലാം കൂടെ കൂട്ടിയിട്ടൊക്കെ കണ്ടില്ലേ. ഇത് ഇവിടെ വരുന്നവർ കളഞ്ഞിട്ട് പോകുന്ന കുപ്പികളാണ്, കണ്ടില്ലേ, ഇത്രയും കുപ്പിയുണ്ട്. അതൊക്കെ നിങ്ങൾ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. പ്ലാസ്റ്റിക്കൊക്കെ ഇടാൻ വേണ്ടി സെപ്പറേറ്റ് ഡസ്റ്റ്ബിന്നും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അതിലൊക്കെ അത് ഇടാൻ വേണ്ടി നോക്കുക. കണ്ടില്ലേ ഗൈസ്, എത്തുമാത്രം കുപ്പിയാണെന്ന് നോക്കൂ, ഇതാണ് കുപ്പി. എന്ന് മാത്രം തന്നെ ഗവൺമെൻറ്റിന് നല്ല പൈസ കിട്ടുന്നു ആക്രി കച്ചവടം ചെയ്ത്. ഗൈസ് അങ്ങനെ നമ്മൾ കോട കണ്ട് തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്, കണ്ടില്ലേ, നമ്മളങ്ങനെ കോട കണ്ട്, കണ്ടില്ലേ, അങ്ങനെ ഉണ്ട്. സൂപ്പറായിട്ടുള്ള വ്യൂ ആണ് ഗൈസ് ഇവിടെ നിന്നുള്ള. ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്യുന്നുണ്ട്. മുകളിലോട്ട് വരുന്നോറും നമുക്ക് തണുപ്പ് കൂടി കൂടി വരികയാണ് കേട്ടോ. എന്തായാലും നല്ലൊരു കിടിലായിട്ടുള്ള സംഭവമാണ്. എന്തായാലും ഇപ്പോൾ സെറ്റ് ക്ലൈമറ്റ് ആണ്. പൊന്മുടി വരണവരെല്ലാം തീർച്ചയായിട്ടും വന്ന് കാണുക നമ്മുടെ പൊന്മുടി. അപ്പോൾ ഇതാണ് നമ്മുടെ പൊന്മുടിയിലെ പോലീസ് സ്റ്റേഷൻ, കണ്ടില്ലേ, ഇതാണ് പോലീസ് സ്റ്റേഷൻ. ഇങ്ങനെ ഇവിടെ നിന്ന് നേരെ ഇവിടുത്തെ കാഴ്ച കണ്ട് കണ്ട് മുകളിലോട്ട് പോവാണ്. ഓ ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ്, നമ്മളാ തിരുവനന്തപുരം ജില്ലയിലെ മിനി ഊട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. നമ്മളാ കൊടൈക്കനാൽ പോകുന്നത് പോലെയും അതേപോലെ തന്നെ നമ്മുടെ ഊട്ടി അവിടെ എല്ലാം പോകുന്ന സെയിം ക്ലൈമറ്റ് ആണ് ഇപ്പോൾ, കണ്ടില്ലേ, ഫുള്ള് കോടയെന്ന് പറഞ്ഞാൽ ഫുള്ള് കോടയാണ്. ആ അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്, അതുപോലെ കാണാൻ പറ്റില്ല, കണ്ടില്ലേ. ഓ നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്, നോക്ക് ഇവിടെ ഒന്നും തറയൊന്നും കാണാൻ പറ്റുന്നില്ല, കണ്ടില്ലേ,
അപ്പൊ അതൊക്കെയാണ് പോകുന്ന വണ്ടിയിൽ. കാരണം എതിരെ വണ്ടി വരുന്ന തോലെ നമ്മൾ കാണാൻ പറ്റില്ല. ഞാൻ മറ്റേ അസാഡ് ലൈറ്റൊക്കെ ഇട്ടുകൊണ്ടാണ് പോകുന്നത്. സുഹൃത്തുക്കളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വന്ന് സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് പൊന്മുടി. കണ്ടില്ലേ, വ്യൂ കണ്ടില്ലേ ഗായ്സ്, ഒരു രക്ഷയില്ല. നമുക്ക് എന്തായാലും ഇവിടെ നേരെ അങ്ങോട്ട് പോവാം. ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. വണ്ടിയെല്ലാം കൊണ്ട് സേഫായിട്ട് പാർക്കൊക്കെ ചെയ്തു. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള കാഴ്ചകൾ കണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം, മുകളിലോട്ട് പോവാം. വലിയ തിരക്കില്ല കേട്ടോ ഗൈസ്, കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തായാലും നേരെ മുകളിലോട്ട് പോകാം. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുകയാണ്. കണ്ടില്ലേ, ഫുള്ള് കോടയെന്ന് പറഞ്ഞാൽ ഫുള്ള് കോടയാണ്. അപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പോവുകയാണ്. പക്ഷേ എവിടെയൊക്കെയാണ് ആൾക്കാർ നിൽക്കുന്നതെന്നൊന്നും കാണാൻ പറ്റുന്നുണ്ട്. അവിടെ എല്ലാം മലയിലെ കുന്നിൻ്റെ മണ്ടയിലൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്, പക്ഷേ അവരെ ഒന്നും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. വലിയ തിരക്കില്ല കേട്ടോ ഗൈസ്, എല്ലാവരും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഇനി കുറച്ച് ദിവസമൊക്കെ ഇത് അടച്ചിട്ടിരുന്നല്ലോ, അപ്പോൾ ഇനി ആൾക്കാർ വരുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറക്കുകയാണ്. അതില്ലേ, ആ അതിൻ്റെ മണ്ടയിലെല്ലാം ആൾക്കാർ നിൽപ്പുണ്ട്, പക്ഷേ ആരെയും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അതേപോലെ തന്നെ ഈ സൈഡിലെല്ലാം ആൾക്കാർ നിൽപ്പുണ്ട്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഈ കോട മാറുന്നതനുസരിച്ച് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. നമുക്ക് എന്തായാലും നേരെ ഇവിടെ നേരെ അങ്ങോട്ട് പോകാം, എന്നിട്ട് അവിടെ നേരെ നമുക്ക് തിരിച്ചു വരാം. അത് അത്യാവശ്യം കൊള്ളാന്നുള്ള ക്ലൈമറ്റാണ്. ഇടയ്ക്കിടയ്ക്ക് വെയിലടിക്കുന്നുണ്ട്, അതേപോലെ തന്നെ അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ ഇങ്ങനെ നടന്ന് നടന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് പോവുകയാണ്. വഴി വരെ തെറ്റിപ്പോയി എനിക്ക്, തന്നെ ആ വഴിയാണ് ഞാൻ വന്നത്. എന്നിട്ട് ഞാൻ വേറെ ഏതോ വഴി കൂടെ കയറിപ്പോയി. നമുക്ക് ആ മലയുടെ ആ ചെറിയൊരു ഇതുണ്ട്, മല പോലൊരു സംഭവം, അങ്ങോട്ട് പോവാം. ഒരു സൂപ്പറായിട്ടുള്ള ക്ലൈമറ്റാണ്. പൊന്മുടി വരാമെന്നുള്ളൊരു വരിക നടക്കാനാണ് വയ്യാത്ത ഗൈസ്. അതിൽ സൂപ്പറായിട്ടുള്ള, നിങ്ങളെ കമൻറ്റിൽ പറയുക ഗൈസ് എങ്ങനെ ഉണ്ടെന്ന്. എല്ലാവർക്കും അറിയാമെന്നുള്ള സംഭവം, തിരുവനന്തപുരം ജില്ലയിലുള്ള ആൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ദൂരം എന്നൊക്കെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ചാനലുകളിൽ വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളെന്തായാലും തിരുവനന്തപുരത്ത് വരുമ്പോൾ നമ്മുടെ പൊന്മുടി വന്ന് സന്ദർശിക്കുക. ഇപ്പം നല്ല സെറ്റ് ക്ലൈമറ്റാണ്. എന്തായാലും അവിടെ നിന്നൊരു 10-61 കിലോമീറ്റർ അല്ലേ ഉള്ളൂ, നമ്മളവിടെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു 10-61 കിലോമീറ്റർ വരെ ഉള്ളൂ. കണ്ടില്ലേ, എൻ്റെ ബാക്കിലുള്ള വ്യൂ എങ്ങനെ ഉണ്ട്, സൂപ്പറായിട്ടില്ലേ. അപ്പോൾ കാഴ്ച അവിടെ വന്നിട്ട് ഒരു 3/4 മണിക്കൂറിൽ കൂടുതലായി. അപ്പോൾ അതുകൊണ്ട് എൻ്റെ തൊട്ട് ബാക്കിൽ നേരെ കാണില്ലേ, അവിടെയാണ് മറ്റേ വാച്ച് ടവർ ഉള്ളത്. വാച്ച് ടവറിൻ്റെ മുകളിൽ കയറാൻ പറ്റുമെന്നറിയാം. നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് കോട വന്നു പോയി നിൽക്കുന്നതുകൊണ്ട് ഏതാണ് ഡയറക്ഷൻ എന്നൊന്നും കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഓരോ സൈഡ് സൈഡിലായിട്ട് ആൾക്കാരിങ്ങനെ ഇരിപ്പുണ്ട്. ഫോട്ടോ എടുക്കാനും റീൽസ് എടുക്കാനും എല്ലാം വന്നിവിടെ ഇരിപ്പുണ്ട്. നല്ല സെറ്റ് ക്ലൈമറ്റാണ് കേട്ടോ, അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ട്, അത്യാവശ്യം നല്ല കാറ്റും ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പോവുകയാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, മറ്റേ ഒരു സൈസ് അട്ട ഉണ്ടല്ലോ ഗൈസ്, നമ്മൾ രക്തം കുടിക്കണ ആ അട്ട കടിക്കാൻ നോക്കുക. ഇവിടെ എല്ലാം ഇഷ്ടംപോലെ ആ അട്ട ഉണ്ട്. പോകുന്ന സമയത്ത് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം പോകാൻ, ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിവിടെ വരുമ്പോൾ ഓരോ നിർദ്ദേശങ്ങൾ ബോർഡുകൾ വഴിയിലൊക്കെ വെച്ചേക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി ശ്രദ്ധിച്ച് വേണം വരാൻ വേണ്ടി. ഫോറസ്റ്റിനകത്തോട്ടൊന്നും കയറാൻ പാടില്ല, അതൊക്കെ അവർ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. പോലീസും അതേപോലെ തന്നെ ഫോറസ്റ്റിൻ്റെയൊക്കെ നിർദ്ദേശങ്ങൾ അവർ ബോർഡ് വഴിയിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നോക്കി ശ്രദ്ധിച്ച് വേണം വരാൻ വേണ്ടി. ഫോറസ്റ്റിനകത്തോട്ടൊന്നും കയറാൻ പാടില്ല, റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയകളുണ്ട്, അങ്ങോട്ടൊന്നും പോകാനും പാടില്ല. അതൊക്കെ നിങ്ങൾ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഗൈസ്, ഇപ്പോൾ ഏകദേശം ഒരു 9 മണിയായി കാണും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ വണ്ടികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് തന്നെ ഇതിൻ്റെ മണ്ടേക്ക് കയറാം. എന്തായാലും ഒരു 1/2 മണിക്കൂറോടെ നിന്നിട്ട് നമുക്ക് തിരിച്ച് താഴോട്ട് പോവാം. ഓക്കെ,
അപ്പോൾ ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോക്ക് ലൈക്ക് തരിക, അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കിടിലും വീഡിയോയിലായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.